ദൈവം നമുക്ക് നന്മയും അനുഗ്രഹവുമായി വെച്ചിട്ടുള്ള സംഗതി എന്തെല്ലാമാണോ അതിൽ നിന്നെല്ലാം നമ്മുടെ ജീവിതം അകറ്റിക്കൊണ്ട് പോകുക എന്നുള്ളത് സാത്താന്റെ ഒരു ഒരു ടാർജറ്റ് ആണ് ഹല്ല ദൈവം പർവീസയിലെ ആദ്യത്തെ ഹവയം സൃഷ്ടിച്ചിട്ട് അവർക്കെല്ലാം കൊടുത്തിട്ട് അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ ഈ മരത്തിൻ്റെ പഴം മാത്രം തിന്നരുത് ഒരു ചെറിയ അവർക്കൊരു അനുഗ്രഹത്തിൻ്റെ ഒരു അനുസരണം വെച്ചിരുന്നതാണ് പക്ഷെ സാത്താൻ അത് ലംഘിക്കാൻ അവരെ നിർബന്ധിച്ച് ഇതുപോലെ സാത്താൻ അറിയാം അതാണ് അവരുടെ ശക്തിയുടെ അടിസ്ഥാനം സാത്താൻ അറിയാം ഇതുപോലെ ദൈവജനത്തിന് ഈ ഭൂമിയിൽ ഒരിക്കലും ആരുടെയും മുമ്പിൽ തലകുനിക്കാതെ നല്ല നല്ല വിധത്തിൽ നല്ല ഉയർന്ന വിധത്തിൽ ഈ ഭൂമിയിൽ രാജാവിനെ പോലെ ജീവിക്കാൻ ദൈവം ദൈവത്തിൻ്റെതായ ഒരുപാട് ശക്തി സ്രോതസ്സുകൾ നമുക്കായി നൽകിയിട്ടുണ്ട് സസ്യങ്ങൾക്ക് സൂര്യനെ നൽകിയിട്ടുള്ളതുപോലെ അല്ലെങ്കിൽ മത്സ്യങ്ങൾക്ക് ഓരോ ജീവജാലങ്ങൾക്ക് അതിൻ്റേതായ ചില ശക്തി സ്രോതസ്സുകൾ നൽകിയിട്ടില്ലേ അതുപോലെ നമ്മുടെ ആത്മീയവും സകല മേഖലകളിലുള്ള നമ്മുടെ നല്ല ജീവിതത്തിന് വേണ്ടി ദൈവം നല്ല നല്ല അനുഗ്രഹ സ്രോതസ്സുകളെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ശക്തി സ്രോതസ്സാണ് ഇടവക ദേവാലയങ്ങളും ദേവാലയങ്ങളിലെ ദേവാലയ കർമ്മങ്ങളും ഇത്ര നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പള്ളി സ്ഥാനം വഹിക്കുന്നത് റോള് വഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം എൻ്റെ ആദ്യകാലത്തെ ചിന്ത ഞാൻ നിങ്ങളോട് പറയാം ആദ്യകാലത്തെ ചിന്ത ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന ദൈവം ഈ കല്ലിലും മണ്ണിലും മണ്ണിലൊന്നുമല്ല വസിക്കുന്നത് ദൈവം വസിക്കുന്നത് ഹൃദയത്തിലാണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക അതുകൊണ്ട് ഞാനൊരു പള്ളിക്ക് തറക്കല്ലിട്ടിട്ട് റീവിടെ സഹോദരങ്ങളെ പിന്നെ ഞാൻ പറഞ്ഞു ഞാനായിട്ടൊരു പള്ളി പണത്തിട്ട് ഇവിടെ ഇത് നടക്കുമെന്ന് വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ പള്ളി പണി മുമ്പോട്ട് കൊണ്ടുപോയില്ല അവിടെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിർത്തി ഇന്ന് ഞാൻ ഞാൻ പിന്നെ ആ പള്ളി പണിയാതെ നിന്നില്ല ഞാൻ കുറച്ച് കഴിഞ്ഞ് പോകാം പിന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആക്കി പോവുകയും ചെയ്തു കാരണം ഞാൻ പറഞ്ഞ് വെറുതെ ജനങ്ങളെയൊക്കെ ഇങ്ങനെ പിരിവെടുത്തും മോഷിപ്പിച്ചും പള്ളിയൊക്കെ പണിത്താണ് എന്ത് അതിനൊന്നും ആവശ്യമില്ല വേണമെങ്കിൽ അത് ചെറിയ വിധത്തിലൊക്കെ ഉള്ള പള്ളിയൊക്കെ മതി ആളുകൾക്ക് ഓടാനുള്ളൊരു ചതൽ പിടിച്ച പള്ളി ഇപ്പോൾ ഉണ്ട് അതാണെങ്കിൽ ഈ പല്ലില്ലാത്ത അപ്പുപ്പന്മാർ ഇങ്ങനെ നിൽക്കണം അതിരി ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുമ്പുള്ളവർ ഒരു ഓടിട്ട ഒരു ചെറിയ ഒരു ഒരു പള്ളി അവിടെ നിന്നിപ്പോണ്ടായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ജോലി കഴിഞ്ഞിട്ടും ആ പള്ളി അങ്ങനെ നശിച്ചില്ല ഇങ്ങനെ ഒരു ഒരു പല്ലു കൊഴിഞ്ഞ് അവസ്ഥ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് പുതിയ പള്ളിക്ക് വേണ്ടി തറക്കല്ലിടുക അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനത്തെ പുതിയ ചില തിയോളജി ഒക്കെ ആയതുകൊണ്ട് അന്ന് എനിക്കതിൽ തോന്നൽ തോന്നി അതായത് കണ്ടമാനം പള്ളിയൊന്നും പണിയാതിരിക്കുകയാണ് നല്ലത് ഈ പൈസയൊക്കെ വാങ്ങി ഇല്ലാത്ത സമയത്ത് പൈസയൊക്കെ വാങ്ങി പള്ളി പണിത് അങ്ങനെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഞാൻ പിന്നെ എനിക്കന്ന് ബോധ്യപ്പെട്ടത് വചനപ്രഘോഷണം ദൈവജനത്തിന് വചനം കൊടുക്കുക മതി അതു പിന്നെ മാനസാന്തരം അത് പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധാത്മാഭിഷേകം അത് പ്രധാനപ്പെട്ടതാണ് ആത്മാവിലെ സത്യത്തിലുള്ള ആരാധന അത് പ്രധാനപ്പെട്ടതാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു പിന്നെ എൻ്റെ ബാക്കിയുള്ള വിശിഷ്ടകാലം മുഴുവനും എൻ്റെ ശ്രദ്ധ അങ്ങനെ തന്നെയാണ് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ കാലങ്ങൾ കഴിയുന്നതനുസരിച്ച് ദൈവവചനവും സഭയുടെ പ്രബോധനങ്ങളും നമ്മൾ കുറേശ്ശെ കുറേശായിട്ട് പഠിച്ച് പഠിച്ചു വരണം നമ്മൾ പഠിച്ചിരിക്കുന്നത് മാത്രമാണ് സർവ്വപ്രധാനം ചിന്തിക്കരുത് നമ്മൾ സാവകാശം നമ്മുടെ അമ്മയായ സഭയുടെ പ്രബോധനങ്ങളും അതുപോലെ തന്നെ ദൈവവചനത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന നല്ല കാര്യങ്ങളും നമ്മൾ പഠിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൽ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ആ വചനം വായിച്ച് ഞാനിങ്ങനെ പലതവണ ചിന്തിച്ചിട്ടുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം മതി ഇരുപത്തിനാലാം വാക്യം ആ വചനത്തിൽ എങ്ങനെയാണ് അവൾ വായിക്കുന്നത് നിങ്ങൾ എനിക്ക് മണ്ണുകൊണ്ട് ഒരു ബലിപീഠം ഉണ്ടാക്കണം ദഹന ബലികളും സമാധാന ബലികളുമായി അർപ്പിക്കണം എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നതെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം സർവജ്ഞനായ ദൈവം ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് നിങ്ങൾ ആ കൈകൊണ്ടിച്ചിര മണ്ണൊക്കെ കുഴച്ച് ഒരു ബലിപീഠം നല്ല വിധത്തിൽ ഉണ്ടാക്കി തരിക ആ ബലിപീഠത്തിന് മേൽ നിങ്ങൾ ബലികൾ അർപ്പിക്കണം അപ്പോൾ ദൈവം തന്നെ ആദ്യത്തിൽ ദൈവജനത്തോട് വന്ന് പറയുകയാണ് നിങ്ങളെനിക്ക് ഒരു ബലിപീഠം ഉണ്ടാക്കണം നിങ്ങൾ നിങ്ങളെനിക്ക് അതിൻ്റെ മേൽ അർപ്പിക്കണം എന്നിട്ട് ദൈവം ഒരു വാഗ്ദാനം നൽകുകയാണ് എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം പറയാണ് എൻ്റെ നാമം അനുസ്മരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കുക ഒരു ബലിപീഠം ഉണ്ടാക്കുക ബലിയർപ്പണങ്ങൾ നടക്കട്ടെ പ്രിയപ്പെട്ട സഹിതങ്ങൾ ഞാൻ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ദിവസം അട്ടപ്പാടിയിൽ വെച്ചൊരു അനുഭവം ഉണ്ടായി അട്ടപ്പാടിയിൽ എനിക്ക് ഇതിനെക്കുറിച്ച് ബോധ്യം കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ പരമാവധി ബലിപീഠവും ബലിയർപ്പണങ്ങളും ആ ആ കോമ്പൗണ്ട് തന്നെ ദൈവത്തിൻ്റെതായിട്ട് നല്ല വിധത്തിൽ സൂക്ഷിക്കാൻ തുടങ്ങി അവിടെ ആവശ്യമില്ലാത്ത വൃത്തികേടും ആവശ്യമില്ല ഒന്നിനു ഞാൻ കോമ്പൗണ്ട് കൊടുക്കുകയല്ല അത് ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് പ്രീ സലോഡ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഹൈദരാബാദിൽ നിന്ന് ഒരു ചേച്ചി വന്നു ഹൈദരാബാദിൽ നിന്ന് വന്ന ആ ചേച്ചിയുടെ പ്രശ്നം എങ്ങനെയാണ് തല മുതൽ കാല് വരെ ഈ മുടിയില്ലാത്ത മുടിയും കണ്ണും ഒഴിച്ചുള്ള ഭാഗം എല്ലാം പുണ്ണ് പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ലെയർ ലെയർ ആയിട്ട് പാളി പാളിയായിട്ട് ഇങ്ങനെ അട്ടി അട്ടിയായിട്ട് പുറ്റ് ശരീരത്തിൽ ഇരിക്കണം അങ്ങനെ പുണ്ണ് പിടിച്ചിരിക്കുന്ന ചേച്ചി ഒരുപാട് ചികിത്സ എല്ലാം കഴിഞ്ഞ് നിവൃത്തിയില്ലാതെ അപ്പോൾ ആരോ പറഞ്ഞു അട്ടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അത് ദൈവത്തിൻ്റെ സ്ഥലമാണ് അവിടെ പോയാൽ നിങ്ങൾ രക്ഷപ്പെടും അതുകൊണ്ട് എന്ത് ചെയ്തു ഹൈദരാബാദിൽ നിന്ന് അത് കയറി ബസ് കയറി ആ വണ്ടി കയറി അവിടെ അട്ടപ്പാടിയിലെത്തി അങ്ങനെ സെൻ്റെ മുമ്പിൽ ബസ് ഇറങ്ങി ബസ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം അങ്ങനെ കൂസലായി അങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചേച്ചി പറഞ്ഞു ഇത് സാധാരണ സ്ഥലമല്ല ഇത് ദൈവത്തിൻ്റെ സ്ഥലമാണ് ഉടനെ ചേച്ചി എന്ത്യെന്നറിയാവോ ഒരു കയ്യിൽ ആ ബാഗിങ്ങ് പിടിച്ചു മറ്റേ കൈ കൊണ്ട് ചെരുപ്പൂ ഒരു കൈയിൽ പിടിച്ചു എന്നിട്ട് അവിടെ മുട്ടുകുത്തി ആ കോമ്പൗണ്ടിൽ കയറി ആദ്യം ചെയ്തത് അവിടെ മുട്ടുകുത്തി എന്നിട്ട് ആ നേരം ചുമ്പിച്ചിട്ട് പറഞ്ഞ് ഇത് ഈശോ നടക്കുന്ന സ്ഥലമല്ലേ ഇത് ഈശോയുടെ സ്വന്തം സ്ഥലമല്ലേ എന്ന് പറഞ്ഞ് ഇത് ഈശോയുടെ കാൽപ്പാദം പതിഞ്ഞ സ്ഥലമല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് മുട്ടുകുത്തി അങ്ങോട്ട് ചുമബിച്ച് കുറേ നേരം മണ്ണിനെ അങ്ങോട്ട് കുറേ നേരം പറഞ്ഞാൽ ഒന്ന് ചുമ്പിച്ച് പിന്നെ അത് നിവർന്ന് ആ ചെരുപ്പ് പിന്നെ ചെരുപ്പിന് കയ്യിലിട്ടില്ല ചെരുപ്പ് കൈപ്പിടിച്ച് പിന്നെ മുമ്പോട്ട് പോവുകയാണ് ഇത് പിടിച്ച് ആ ചേച്ചി അങ്ങനെ നിവർന്ന് ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ശിരസ് മുതൽ പാദം വരെ പുതിയ തൊലി വന്ന് പുണ്ണു പിടിച്ചിരുന്ന രോഗം പരിപൂർണമായും വിട്ടുപോയിരിക്കും പ്രിയപ്പെട്ട സഹോദരം ഞായറാഴ്ച ധ്യാനം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവമുള്ളവർ പറയാൻ പറയും ഈ ചേച്ചി വന്ന് ഇതാ എൻ്റെ ശരീരം ഇങ്ങനത്തെ സ്ഥിതി ഇറന്ന് ലെയർ ലെയറായിട്ട് പുറ്റ് പുറ്റി പിടിച്ചിരിക്കുകയായിരുന്നു ഇപ്പം കാണാനില്ലെന്ന് പറഞ്ഞ് നോക്കി നല്ല ക്ലിയർ എനിക്ക് വന്ന എനിക്ക് എനിക്ക് വന്ന വിശ്വാസം എന്താണെന്നറിയില്ല ഒരു അഭിഷേകത്തിന് കണക്കില്ല ഞാൻ അന്നതൊട്ട് ദൈവമേ ഈ സ്ഥലം ദൈവം ദൈവം നടക്കണ സ്ഥലം പ്രൈസ് അലോഡ് അതാണ് പറയണത് എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തൊക്കെ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ഇത് മക്കബായരുടെ പുസ്തകത്തിൽ രണ്ട് മക്കബായർ അഞ്ചാം അധ്യായം പത്തൊൻപത് ഇരുപതും തിരലിഖിതങ്ങൾ മക്കബായർ രണ്ടാമത്തെ പുസ്തകത്തിൽ അഞ്ചാമത്തെ അധ്യായം പത്തൊൻപത് ഇരുപതും വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അതായത് കർത്താവിൻ്റെ ജനത്തിന് വേണ്ടി കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനാൽ ജനത്തിൻ്റെ കഷ്ടതകളിലും ആ സ്ഥലവും പങ്കുചേരും അതായത് കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല ജനത്തിന് വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് പ്രീസല ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി ദൈവം സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം എത്രമാത്രം ഹൃദയം കൊണ്ട് ആ സ്ഥലങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ അത്രയും അനുഭവം അവിടെ വെച്ച് ആ ദൈവവൈതല് ദൈവം നൽകും ഓരോ ഇടവക പള്ളിയും ദൈവത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയും വേർതിരിക്കപ്പെട്ടിട്ടുള്ള ഇടങ്ങളാണ് ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒരു മാർക്കറ്റ് പ്ലേസിൽ പോയ അനുഭവം ഉണ്ടാവുകയുള്ളൂ ആരാണോ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നത് ആരാണോ ഹൃദയം കൊണ്ട് അത് വിശ്വസിക്കുന്നത് ആരാണോ അത് ആ ഒരു അനുഭവത്തിൽ അങ്ങോട്ട് ചെല്ലുന്നത് അവർക്ക് ആ അനുഭവം ഉണ്ടാവും നമുക്ക് അനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അങ്ങനെ അതിനെ കാണുന്നുള്ളൂന്ന് അതിൻ്റെ അർത്ഥം ഇടവ് പള്ളിയിൽ നിന്ന് വിചാരിച്ച ഗുസ്തി വിടാനുള്ള സ്ഥലം കാണുന്നവർക്ക് അതേ ഗുസ്തി ഉണ്ടാവുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെയാണോ നമ്മൾ ആ സ്ഥലത്തെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് ആദരി അതേപോലെ അനുഭവം ഉണ്ടാവും ധ്യാനകേന്ദ്രത്തിൻ്റെ കാര്യം ആണെങ്കിൽ ഞാൻ ഓർക്കുന്നുണ്ട് ചില ആളുകൾ അവിടെ വരുന്നുണ്ട് അവർ പണിയാൻ വേണ്ടി വരുന്നവരാണ് ആശാരിമാർ വരുന്നുണ്ട് പിന്നെ മെയ്സന്മാർ വരുന്നുണ്ട് പണിയാൻ വേണ്ടി വരുന്നു വൈകുന്നേരം കൂലി കിട്ടുന്നു അവർ പോകുന്നു അവരൊക്കെ അവർക്ക് അതിൽ കൂടുതൽ അനുഭവം അവിടെ ഇല്ല എന്നാലും ഹൈദരാബാദിൽ നിന്ന് യേശുവിൻ്റെ സ്ഥലം യേശുവിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ അതേപോലെ അംഗീകരിച്ചു വന്നു അതേപോലെ യേശുവിനെ ആദരിച്ചു അവിടെ യേശുവിൻ്റെ അനുഭവം തൽക്ഷണം ആ ശരീരം അവരേറെ ഒരാൾ കൈവക്കാനും ഒന്നും ഇവിടെ വന്നില്ല തൽക്ഷണം ശരീരത്തിലെ ആ അട്ടിയട്ടിയായി ഉണ്ടർന്ന് പുണ്ണ് മാറി പുതിയ തൊക്ക് കൊടുത്ത് കർത്താവങ്ങൾ അനുഗ്രഹിച്ച് ഇതേപോലെ ഓരോ പ്രദേശത്തും അത് നിയമാവർത്തന പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യം നിയമാവർത്തന പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യം ഓരോ പ്രദേശത്തും ഇടവക പള്ളികൾ സ്ഥാപിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു അത് ആ ദേശത്തുള്ള ജനങ്ങൾ അവരുടെ കഷ്ടതയിൽ ആ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അവരുടെ കണ്ണുനീര് നീങ്ങിപ്പോയി അവർ സന്തോഷിക്കണം ഇന്ന് സാത്താൻ ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ് ഒരു ഇടവപ്പള്ളിയുടെ വില ദൈവത്തിന് നാമം വഹിക്കുന്ന ഒരു കുരിശു പള്ളിയുടെ വില ദൈവത്തിന് നാമം വഹിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ വില ദൈവം മറച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ദൈവജനത്തിന് പള്ളിയിൽ കടന്ന് എന്ത് ചെയ്താലും അവർക്ക് ക്യേറ്റ് പറഞ്ഞ് കുമ്പസാരിക്കേണ്ട പാപമാണെന്ന് തോന്നുന്നില്ല ആ കുർബാനയുടെ സമയത്ത് മാത്രം എങ്ങനെയെങ്കിൽ നിന്നിട്ട് പിന്നെ അവിടെ വർത്താനം പറയോ പരിശുദ്ധി പള്ളിയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൽ ശുഷ്കാന്തി ഇല്ലാത്ത ഒരു തലമുറയായി നമ്മുടെ തലമുറ രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് ഇടവക ദേവാലയത്തിൻ്റെ പരിശുദ്ധി ദ സൈക്രട്ട് ഓഫ് ദ സൈക്രട്ട് പ്ലേസസ് പരിശുദ്ധ സ്ഥലങ്ങളുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൽ ഇല്ലാത്ത ഒരു ജനതയായി ഈ വിശ്വാസികൾ സമൂഹം സാവകാശ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പുതു ഓരോ പള്ളികളിൽ പോകുമ്പോഴും ഓരോ ദേവാലയം ഞായറാഴ്ച ഇരിക്കുമ്പോഴും അവർക്ക് മൊബൈൽ ഫോൺ വിളിക്കാനോ മൊബൈലിൽ എസ് എം എസ് അയക്കാനോ അവർക്ക് അവിടെ കടന്ന് അവരുടെ ഗേൾ ഫ്രണ്ടുമായിട്ടും ബോയ് ഫ്രണ്ടുമായിട്ടും സല്ലഭിക്കാനോ യാതൊരു മടിയില്ലാത്ത വിധം ഹൃദയങ്ങൾ സൻവ്യത്യാസപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കുറച്ച് പരിഷ്കൃതരായ ആളുകളുള്ള ദേവാലയങ്ങളിൽ ചെയ്ത് നോക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വചനത്തിൽ ലേവിയർ പത്തൊൻപത് മുപ്പത് അവിടെ ദൈവം വിശുദ്ധ ജനതയോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ എൻ്റെ സാപത്ത് ആചരിക്കുകയും എൻ്റെ വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ്യുവിൻ ഞാനാണ് കർത്താവ് ഞാൻ പല ഇടവ് പള്ളികളിലും ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട് കേരളത്തിലെ മിക്കവാറും രൂപതകളിൽ പല ഇടവക പള്ളികളിലും ഇടവക ധ്യാനങ്ങൾക്ക് ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ചില മർക്കട മുഷ്ടികൾ ദേവാലയത്തിലേക്ക് വരാതെയും കുർബാനയ്ക്ക് പോകാതെയും പള്ളിയിൽ വരാതെ ഇരിക്കുന്നുണ്ട് അവരിൽ ചിലരുമായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയോ അവർ പറയണത് ഇങ്ങനെയാണ് അങ്ങനെ ഈ പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം ദൈവന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട് ഈ വീട്ടിലുള്ള ദൈവം തന്നെയാണ് പള്ളിയിലുള്ളത് അവനവൻ്റെ ജീവിതം നന്നാക്കുക അശുദ്ധി അല്ലെങ്കിൽ കള്ളത്തരവും ചതിയും വഞ്ചനയും സ്വജനപക്ഷപാതമൊക്കെ മാറ്റുക എന്നിട്ട് നന്നായി ജീവിക്കുക അവിടെ ദൈവം അനുഗ്രഹിക്കും അല്ലാതെ ഇങ്ങനെ പള്ളിയിൽ പോയി രാവകൻ അടച്ചു കടന്നുകൊണ്ട് ഒരു കാര്യവും ഈ പള്ളിയിൽ എന്താ നടക്കുന്നത് ഇങ്ങനെ അവരുടെ വാചാലമായ പ്രസംഗം പോവുകയാണ് ഞാൻ അന്ന് പ്രായത്തിൻ്റെ ചെറുപ്പമായതോടെ എനിക്കും കുറച്ചൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ശരി തന്നെയാണ് പ്രീതല്ലോ ഞാൻ പിന്നെ അവരെ നിർബന്ധിക്കാൻ പോയില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ചേട്ടാ ചേട്ടൻ സാധിക്കുന്ന പോലെയൊക്കെ ചെയ്യും ചേട്ടൻ്റെ വിശ്വാസവും കാഴ്ചപ്പാടൊക്കെ ഉണ്ടല്ലോ ഉചിതമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പിരിഞ്ഞു പോരോ ചെയ്യണത് പിന്നെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ ദൈവരുടെ പുസ്തകം പത്തൊമ്പതാം അധികം മുപ്പതാം വാക്യം വായിച്ചപ്പോൾ ദൈവം ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദൈവം പറയുകയാണ് ഒരു വലിയൊരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം വലിയൊരു ഓഫീസറോ വലിയൊരു ഭരണകർത്താവോ വലിയൊരു പണ്ഡിതനോ ഒരു ജ്ഞാനിയോ അല്ലെങ്കിൽ ഒരു വലിയൊരു ശുശൂഷകനൊക്കെ ആയിരിക്കാം ആരുമാകട്ടെ ദൈവം പറയാണ് നീ കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കണം കർത്താവിന് ഭയപ്പെടുന്നു ഞാനാണ് കർത്താവ് നീ ബഹുമാനിക്കണം നീ ബഹുമാനിക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിട്ടുള്ള ദൈവം നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലങ്ങൾ പ്രൈസ് ഇവർക്കെ പറഞ്ഞ ഹല്ല എങ്ങനെയാണ് ഈ വിശുദ്ധ സ്ഥലത്തെ നാം ബഹുമാനിക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കാൻ ദേവാലയത്തെ നന്നായി ബഹുമാനിക്കാൻ ദൈവം നിർദ്ദേശം നൽകുമോ ദേവാലയ കാര്യങ്ങൾ കർത്താവിൻ്റെ ആരാധന നടക്കുന്ന ഒരു നല്ല സ്ഥലമെന്ന നിലയ്ക്ക് അത് വിശുദ്ധമായി അത് നല്ല ക്ലീനായി വൃത്തിയായി നമ്മുടെ ഇടയിൽ കാത്തു സൂക്ഷിക്കപ്പെടണം ദേവാലയത്തിന് വേണ്ടി പത്ത് കാശ് മുടക്കിയാൽ അതൊരു നഷ്ടമായി കണക്കാക്കരുത് ചോരത്തളപ്പിൻ്റെ കാലത്ത് ചില വിപ്ലവചിന്തകൾ തലക്കടിച്ചിരിക്കുന്ന കാലത്ത് പലതും തോന്നുന്ന സഹോദരങ്ങളെ എന്നാൽ അതായിരിക്കണമെന്നില്ല നമുക്ക് അനുഗ്രഹം കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ വഴികൾ ശരിയെന്ന് തോന്നി വഴി മരണത്തിലേക്ക് നയിക്കുന്നതാകാം ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ദൈവ ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം സ്വീകരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക ദൈവവചനം നമുക്ക് നൽകുന്ന നിർദ്ദേശമാണ് കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുക പ്രീസ് അലോട്ട് ഇവരൊക്കെ പറഞ്ഞ് ഖഗായി പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് അതായത് കകായി പ്രവാചന ഗ്രന്ഥത്തിൽ ഒന്നാമത്തെ അധ്യായം അതിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ തിരുലിഖിതങ്ങൾ ജെറൂസലം ദേവാലയത്തെക്കുറിച്ചുള്ള പരാമർശനത്തിലാണ് ആ ജെറൂസലം ദേവാലയം വീണ്ടും പുനരുദ്ധരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആ ഒരു ഉപദേശം ദൈവജനം കാര്യമായിട്ട് സ്വീകരിക്കാതെ ഓരോരുത്തർ അവരവരുടെ കാര്യങ്ങളിൽ മുഴുകി നടക്കുന്ന സമയത്ത് ദൈവം പ്രവാചകങ്ങളിൽ ഇടപെടുന്നതാണ് കഗായിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുലിഖിതം നിങ്ങളേറെ തേടി ലഭിച്ചതോ അല്പം മാത്രം നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഞാനത് ഊതി പറത്തി എന്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭവനങ്ങളെ പ്രതി വ്യഗ്രത കാണിക്കുമ്പോൾ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പഠനവും കമ്പ്യൂട്ടറും മാത്രമായി വ്യഗ്രത പൂണ്ടിരിക്കുകയാണ് കൃഷിക്കാർ കൃഷിയും കാര്യങ്ങളുമായിട്ട് വീട് പണിക്കാർ വരാമത്തുമായി അവരുടെ വീടും അവരുടെ പണിയും അവരുടെ പെയിൻറ്റിങ് മാത്രമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് മാക്സിമം ചെയ്യാൻ പോകുന്നത് ഞായറാഴ്ച കുർബാനയ്ക്ക് പോകും എന്തെങ്കിലും അച്ഛൻ പറഞ്ഞാൽ എന്തെങ്കിലും നേർച്ചിട്ട് വേഗം തിരിച്ചു പോരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് പറയുകയാണ് നിങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ അതിൻ്റെ ക്ഷീണം അധികം താമസിക്കാതെ വരാൻ തുടങ്ങും നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ജോലി അത് ബാധിക്കും കുടുംബത്തിൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കും മക്കളുടെ ഭാവി അത് ബാധിക്കും അത്രയും അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കർത്താവിൻ്റെ ആലയത്തിൻ്റെ സ്ഥാനം നീ പള്ളിയിൽ പോയാൽ എങ്ങനെയെങ്കിലും പള്ളിയിൽ പോയാൽ പോരാ നീ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉദ്ദേശിക്കണമെങ്കിൽ നീ പള്ളിയിൽ പോകുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെ ഈ വിശ്വാസ വിശ്വാസവർഷത്തോടനുബന്ധിച്ച് നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറകളെ നമ്മൾ ഒന്നും കൂടെ ബലിഷ്ടമാക്കണം ഉറക്കെ പറഞ്ഞ് ഹല്ലയിലൂയ്യ ഞാൻ പറഞ്ഞത് എൻ്റെ ചെറുപ്പകാലത്ത് ഒരു ശനിയാഴ്ച വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോൾ തൊട്ട് അമ്മ ഇങ്ങനെ പറയാൻ തുടങ്ങും ഇതിന് മുടി പോയി വെട്ടിച്ച് ഞായറാഴ്ച വരുന്നു ഞായറാഴ്ച അടുത്ത് വരികയാണെങ്കിൽ ഇന്ന് മുടി വെട്ടിക്ക് പിന്നെ അങ്ങനെ പിന്നെ തുണി അലക്കിയിട്ടുള്ള എല്ലാം അലക്കിയൊക്കെ വെളിപ്പാക്കിയൊക്കെ തേച്ചൊക്കെ തരണേ അത് വെള്ളി ശനി ദിവസങ്ങൾ വളരെ ഹർബറിയാണ് പിന്നെ പശുവിനുള്ള പുല്ലൊക്കെ നേരത്തെ വെട്ടിയിടുന്ന ഷോപ്പിംഗ് നടത്തലെന്ന് പറഞ്ഞാൽ പിണ്ണാക്ക് അന്നാണ് അന്നത്തെ മെയിൻ ഷോപ്പിംഗ് പിണ്ണാക്ക് വാങ്ങലാണ് പശുവിന് പിന്നെ അതെല്ലാം പോയി നേരത്തെ ശനിയാഴ്ച തന്നെ വാങ്ങിച്ചോണ്ട് വരണം അതെല്ലാം ചെയ്ത് ഞായറാഴ്ച ടെൻഷനില്ല ഞായറാഴ്ച നമ്മൾ അലക്കി വിടുപ്പൊക്കെ ഇട്ട് നേരെ സൺഡേ ബെസ്റ്റ് വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞു വേണം നമ്മൾ പള്ളിയിൽ പോകാൻ ഫ്രീ സലാഡ് വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് ദേവാലയത്തിൽ സൺഡേ ബെസ്റ്റ് എന്നാണ് എൻ്റെ പേര് ആ ആ സർപ്പത്തിന്റെ തലയും ആ തലയോട്ടിയുള്ള ആ ടീഷർട്ട് അല്ല സൺഡേ ബെസ്റ്റ് ദേവാലയ കർമ്മങ്ങൾക്ക് ഡ്രസ്സുണ്ട് നമ്മുടെ സഭയ്ക്ക് എൻ്റെ രീതിയുണ്ട് പ്രിയപ്പെട്ട സഭ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെ ഈ കുറച്ചും താന്ന നേരെ നേരെ നിലത്തിന്റെ പാൻസ് ഉണ്ടല്ലോ ഞാൻ നോക്കുമ്പോൾ മുട്ടിന് താഴെ വരുന്ന സാധനത്തു നമുക്ക് നമ്മുടെ നമ്മൾ ഫാഷൻ പരേഡിന് പോണതുപോലെ മാർക്കറ്റിൽ പോണതുപോലെ എന്തെങ്കിലും സിനിമാ ഷോയ്ക്ക് പോണതുപോലെ പോലെ അങ്ങനെ അല്ല സഹോദരങ്ങൾ മൈൻഡ് സെറ്റപ്പ് ചെയ്യേണ്ടത് ഏത് ഡ്രസ്സുകൊണ്ട് ദേവാലയത്തിൽ പോകാമെന്ന് വിചാരിക്കരുത് ദേവാലയ കർമ്മങ്ങൾക്ക് അതിൻ്റെതായ പരിശുദ്ധിയും അതിൻ്റേതായ അന്തരീക്ഷമുണ്ട് ഇന്ന് ഞാൻ നോക്കി പല പെൺകുട്ടികളെയും തലയിൽ നെറ്റോ ഒരു ഒരു തുണിക്ക ഒരു തോർത്തക്കിട്ട് വന്നുകൂടെ സത്യം പറഞ്ഞ് അറിയാൻ വളരെ സ്ത്രീകൾ തലേ എന്നുള്ള കാര്യം പൗലോത്രിയെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ദേഷ്യം എന്ന് എനിക്ക് ഈ ലിബറേഷൻ തിയോളജി തലയ്ക്കടിച്ചു കുറച്ച് കാലം ഉണ്ടായിരുന്നു എൻ്റെ ഇടവെ എല്ലാവർക്കും ഫ്രീഡം കൊടുക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളില്ല നല്ല ജീവജനം എന്തു വേണമെങ്കിലും ചെയ്തോളം പറഞ്ഞാൽ അനുവാദം കൊടുത്ത അച്ഛനാണ് പുൽപ്പള്ളിയിൽ ഒരു തിരുവൃത ദേവാലയമുണ്ട് അവിടെ ധ്യാനത്തിന് ചെന്നു ഭയങ്കരമോ ഇതേപോലെ ജനക്കൂട്ടം തടിച്ചുകൂടിയിരിക്കുകയാണ് അപ്പോൾ പുതുക്കുള അച്ഛൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവിടെ ധ്യാനം കൺവെൻഷൻ നടക്കുകയാണ് അപ്പോൾ മൂന്നാം ദിവസം നാലാം ദിവസം ഗംഭീരമായി ശുശൂൺ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രദേശത്തെ ഒരു ടോപ്പ് മുസ്ലിം ലീഡർ ആ തൊപ്പിയൊക്കെ ഇട്ട് ഫുൾ ആ മുസ്ലിം ഡ്രസ്സിൽ വന്ന് പ്രധാന ഗേറ്റിംഗ് ഇരുന്ന് വചനം കേൾക്കുക ഉടനെ വികാരിച്ചെന്ന് അറിഞ്ഞു വികാരിച്ചെന്ന് പറഞ്ഞപ്പോ നമുക്ക് മുറിയിലിരുന്ന് വചനം കേൾക്കാം ഇവിടെ ഇരുന്ന ആളുകൾ കാണും മുറിയിലിരുന്ന് വചനം കേൾക്കുന്നത് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് വചനം കേട്ട് പോകാം എന്ന് പറഞ്ഞ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നോ ഫാദർ ഞാൻ മുറിയിൽ വന്നിരുന്നാൽ ഞാനിവിടെ വന്നു എന്നുള്ളത് ഈ നാട്ടുകാരറിയോ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്നാലാണ് ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന് നാട്ടുകാരറിയുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ഇരുന്ന് അദ്ദേഹം നല്ല ധൈര്യമുള്ള ഒരു ലീഡറാണ് അവിടെ ഇരുന്ന് കംപ്ലീറ്റ് വാചനം ദൈവവാചനം ശ്രവിക്കുകയാണ് കുറെ കഴിഞ്ഞപ്പോഴത്തേനും ആ മുസ്ലിം ലീഡർ ഈ നമ്മുടെ പുതുക്കുളച്ഛനെ വിളിച്ചു അച്ഛാ നമ്മുടെ ഈ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന അച്ഛൻ എന്താ വല്ല സിനിമാ കഥയാണോ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ച് അപ്പോൾ അച്ഛൻ പറഞ്ഞു അല്ല ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉടനെ ആ മുസ്ലിം ലീഡറ് ചോദിക്കുകയാണ് എന്നിട്ട് പിന്നെ എന്താണ് ഈ പെണ്ണുങ്ങൾ തലയിൽ മുണ്ടിടാതിരിക്കുന്നത് ഈ കാര്യം വികാരിച്ച് എന്നോട് എന്ന് പറഞ്ഞു അച്ഛാ നമ്മുടെ സ്ത്രീകൾ ശിരസിൽ മുണ്ടിടാതിരിക്കുന്നത് കണ്ടപ്പോൾ ആ മുസ്ലിം ലീഡർ ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പഴയ തലമുറപ്പെട്ടവല്ല ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ വളരെ യാഥാസ്ഥികരായ ചിന്താഗതിക്കാരായിരിക്കും വിചാരിച്ച് ചില ആളുകൾ തപ്പി നോക്കുമ്പോണ്ട് സാധനം ഇല്ല ഫ്രീ സാലോ ഫ്രീ ഇവിടെ പക്ഷെ എനിക്കതിനെ കുറിച്ച് ബോധ്യം അന്നും ഉണ്ടായില്ല എന്നാൽ ഇച്ചിരി ബോധ്യങ്ങൾ അപ്പൊ വരണ്ടേ എനിക്കപ്പൊ ബോധ്യം വന്നില്ല ഞാൻ അത് അച്ഛനും ഇങ്ങനെ പറഞ്ഞു ഓക്കെ സാറല്ല അത് ഓരോ രീതി ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്നു എന്നാൽ അട്ടപ്പാടിന്നൊരു ടീച്ചർ വന്നു ഒരു ദിവസം ആ ടീച്ചർ വന്നു പറഞ്ഞാൽ എൻ്റെ അച്ഛ എൻ്റെ കുടുംബത്തിൽ മൂക്കറ്റം മുങ്ങാവുന്ന അത്രയും കണ്ണുനീരമുള്ള കുടുംബാണെന്ന് പറഞ്ഞു എന്നാലും അച്ഛാ എൻ്റെ ഇളയ കുട്ടീനെ കാണുമ്പോൾ എനിക്ക് സന്തോഷമെന്ന് പറഞ്ഞു എൻ്റെ എല്ലാ ദുഃഖവും മാറുമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എൻ്റെ കുട്ടി അതൊരു പെൺകുട്ടിയാണ് അഞ്ച് വയസ്സേ കഷ്ടിച്ചോളൂ അഞ്ച് വയസ്സ് നാല് വയസ്സേക്കുള്ളൂ ഒരു പെൺകുട്ടിയാണ് ഞാൻ എന്താ ആ കുട്ടി ഇത്രയും സന്തോഷം തരാൻ കാരണം അപ്പോൾ ആ ടീച്ചർ പറയുകയാണ് ഈ അഭിഷേകാഗ്നി ഉണ്ടല്ലോ ഞായറാഴ്ച ഏട്ടരയ്ക്ക് ആ അഭിഷേകാഗ്നി നടക്കണ സമയം വരുമ്പോൾ ഈ ചെറിയ കുട്ടി പോയി എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരും എന്നിട്ട് പറഞ്ഞ് ടി വിയുടെ മുമ്പിക്കൊണ്ടിരുത്തും എന്നിട്ട് അതുപോയി ഒരു തോർത്തുണ്ടല്ലോ ഈ വീട്ടിൽ തോറത്തല്ലേ ഒരു തോർത്ത് ഒരു തലയിൽ ഇട്ടിട്ട് മുമ്പി വന്ന് മുട്ടുകുത്തി നിന്ന് ഈ അര മണിക്കൂർ വാചനം കേൾക്കും അപ്പോൾ ഈ ടീച്ചർ പറയുകയാണ് അത് ആര് നാല് അഞ്ച് വയസ്സ് കഷ്ടിച്ചോളൂ ആരും പറഞ്ഞിട്ടുള്ള സ്റ്റഡി ക്ലാസ്സോ കാറ്റീസോ ഒന്നുമില്ല ആരും പഠിപ്പിച്ചിട്ടില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നൊബിലിറ്റി ഒരു 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 മഹിമയുണ്ടല്ലോ അതങ്ങോട് വെളിപ്പെടുകയാണ് അതൊരു തോർത്തെടുത്ത് തല അതിന് നെറ്റൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു തോർത്തൊരു തലയിലിട്ടിട്ട് ദൈവവചം ബാക്കി അത്രയും പ്രോഗ്രാം അപ്പോഴൊന്നും തോർത്തിടിയാലു പറഞ്ഞ് പക്ഷേ ദൈവവചനം കേൾക്കുമ്പം അത് തോർത്തിട്ട് ദൈവവചനം കേൾക്കുക ടീച്ചർ പറയുകയാണ് ഞാൻ ഇത്രയും കാലം പഠിക്കും പല തലവും എനിക്കങ്ങനത്തെ ബോധം വന്നിട്ടില്ല പക്ഷെ എൻ്റെ കുട്ടി എൻ്റെ കുട്ടിയാണ് എന്നെ പഠിപ്പിക്കണതെന്ന് പറഞ്ഞിട്ട് ടീച്ചർ എന്നോട് പറയുക ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് പുൽപ്പള്ളി വെച്ചിട്ട് ആ ലീഡർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ ഒരു സീക്രട്ട്നെസ് അതിൻ്റേതായ ഒരു പവിത്രതയുണ്ട് നമ്മളെല്ലാം കളഞ്ഞു മുളിച്ചിരുന്ന ഓരോന്നിനും അതിൻ്റേതായ നിലയും വിലയുമുണ്ട് ദേവാലയങ്ങളിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് ഒരു നമ്മൾ എടുക്കണം ആത്മീയ കാര്യങ്ങൾക്ക് ഇപ്പം നിങ്ങൾ തലമുണ്ട് അതല്ല നമ്മൾ വിഷയം നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് ഇത് നമ്മളുടെ സഭയുടെ ചില പാരമ്പര്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കണം അതിന് ദേവാലയ കർമ്മങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ സൺഡേ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ പണം കൊടുത്ത് മേടിച്ചില്ലെങ്കിൽ ഉള്ളത് തലകോസിനെ അലക്കി വെടിപ്പാക്കി വെക്കണം കുടുംബനാഥകളോ കുടുംബം ആരാണ് തുണി അലക്കണം അവരുടെ ശ്രദ്ധയ്ക്ക് ചില വീട്ടിൽ കുടുംബനാഥമാരായിരിക്കും ചില വീട്ടിൽ കുടുംബനാഥകളായിരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല എന്നാലും ആരാണോ തുണി അലക്കണത് അവരുടെ ശ്രദ്ധയ്ക്ക് ഞായറാഴ്ച പള്ളിക്ക് പോണ സമയത്ത് വടക്കുണ്ടാക്കാൻ ഇട വരുത്തരുത് നേരത്തെ തന്നെ അലക്കി നേരത്തെ തന്നെ തേച്ച് ഞായറാഴ്ച ആകുമ്പം ചേട്ട ചേടുത്തി ഇത് ധരിച്ച് പോകുമെന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് ആ തേച്ച തുണി തുണിയങ്ങ് എടുത്ത് കൊടുക്കുക ആ തേച്ച ഷട്ടങ്ങൾ എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ തേച്ച സാരി എടുത്തു കൊടുക്കുക അവർ ധരിച്ച് പോകട്ടെ ഫ്രീസർ ലോഡ് അല്ല ഞാൻ സ്ത്രീകൾക്കാർ പറയുക കാരണമെന്ന് വെച്ചാൽ ചിലപ്പോൾ സ്ത്രീകൾക്ക് അസുഖമൊക്കെ ഉള്ളവരെ അലക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പുരുഷന്മാർ അലക്കണമെന്ന് തെറ്റൊന്നുമില്ല നല്ല കാര്യം തന്നെയാണ് ഫ്രീസർ ലോഡൊക്കെ പറഞ്ഞാൽ ഹല്ലയിൽ ഉയ്യാ അതായത് ഞായറാഴ്ച ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നല്ല വസ്ത്രങ്ങൾ ഉത്തരവാദിത്വപ്പെട്ടവർക്ക് കൊടുക്കണം മക്കൾക്കൊക്കെ നല്ല ഇത് ധരിച്ചു പോവുക നല്ല നീറ്റായിട്ട് പോവുക സൺഡേ ബസ്റ്റ് അണിഞ്ഞു പോവുക തിരുനാളുകൾക്ക് സൺഡേ ബസ് നല്ല ബെസ്റ്റ് വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കുക അങ്ങനെ നല്ല വിധത്തിൽ മക്കളെ ദേവാലയത്തിലേക്ക് ഇട്ട് പഠിപ്പിക്കണം അവർക്ക് പറഞ്ഞ് ഹല്ലയിൽ വെയ്യ അതിനെക്കുറിച്ച് സഭയ്ക്ക് ചില ഉത്ബോധനങ്ങൾ നൽകാനുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ടാം ഗണ്ണികം അവിടെ നമ്മൾ സഭയുടെ ഒരു ഉത്ബോധനം കാണുന്നത് ഇങ്ങനെയാണ് പാരമ്പര്യം നിത്യപ്രസക്തിയുള്ള ഒരു ഉത്ബോധനം കാത്തു സൂക്ഷിക്കുന്നു നേരത്തെ ദേവാലയത്തിലേക്ക് വരിക അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഞായറാഴ്ച കുർബാന തുടങ്ങുന്ന സമയത്ത് കൃത്യം ആ സമയം ആ മണി അടിച്ച് ആ ഒരു തുടങ്ങണ സമയത്ത് ആ സമയത്ത് കാറിൽ വന്നിറങ്ങി പെട്ടെന്ന് ചെന്ന് സ്റ്റഡിയായിട്ട് അവിടെ നിന്നു അത് കഴിയുമ്പോൾ പെട്ടെന്ന് കാറിൽ കയറി പോകുന്ന രീതിയല്ല ഒരു ആത്മീയ രീതി ദൈവത്തിൻ്റെ വചനത്തെയും സഭയുടെ ആ രീതികളെയൊക്കെ അവലംബിച്ച് തിരുസഭ ഒരു ഉത്ബോ ഒരു ഉത്ബോധനം നൽകുന്ന ഇങ്ങനെയാണ് നീ നേരത്തെ ദേവാലയത്തിലേക്ക് വരണം എന്തിനു വേണ്ടിയാണ് നേരത്തെ ദേവാലയത്തിലേക്ക് വരണത് കർത്താവിനെ സമീപിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നേരത്തെ വന്ന് കുടുംബനാഥൻ കുടുംബനാഥ അല്ലെങ്കിൽ ഉത്തരവാദിത്വ തിരിച്ചറിവ് ഉള്ളവർ നേരത്തെ വന്ന് മുട്ടുമേ നിന്ന് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കണം തങ്ങളുടെ കുട്ട കുടും മക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ മക്കളുടെ പാപങ്ങളെ കുറിച്ച് അനുദപിക്കണം കത്തോലിക്കസയുടെ മതബോധന എന്ന് പഠിപ്പിക്കണത് ഒരു വികാരിച്ചനാണെങ്കിൽ ആ വികാരിച്ചൻ താൻ കുമ്പസാരിപ്പിച്ച മുഴുവൻ അനുദാപികൾക്കും വേണ്ടി പ്രാചീതം ചെയ്ത് പ്രാർത്ഥിക്കണം ജോബിൻ്റെ പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ മക്കൾ കൂടി വന്ന് അവർ പോയി കഴിയുമ്പോൾ ജോബ് മക്കൾക്ക് വേണ്ടി ഒരു ദഹനപരി അർപ്പിച്ച് അവർ വഴി അറിയാതെ പോലെ തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കടേ എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് ആ കുടുംബത്തിന് അതിൻ്റേതായ ഒരു സുരക്ഷിതത്വം ദൈവം വേലി കെട്ടി സംരക്ഷിച്ചിരുന്ന ഒരു അനുഭവത്തിൽ ആ കുടുംബം മുന്നോട്ട് നീങ്ങിയിരുന്നത് ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പ്രീ സലാഡ് എന്ന് പറഞ്ഞ മാതാപിതാക്കന്മാർ നേരത്തെ പള്ളിയിൽ പോയി അങ്ങനെ കുടുംബത്തിലെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം തൻ്റെ തന്നെ ജീവിത തെറ്റുകുറ്റങ്ങൾ കൊണ്ട് മാപ്പ് ചോദിക്കണം തൻ്റെ മൂത്ത മക്കൾ മദ്യപാനികളായ മക്കൾ ദേവാലയം ഉപേക്ഷിച്ച മക്കള് വഴക്കാളികളായ മക്കള് ദുർ നടപ്പുകാർ താന്തോന്നികൾ പിശുക്കന്മാർ ദ്രോഹികൾ നശീകരണക്കാര് ഇങ്ങനെയുള്ള സകല സ്വഭാവമുള്ള ഓരോ മകനു വേണ്ടി ഓരോ മകൾക്കു വേണ്ടി ദൈവമേ എനിക്ക് മൂന്നാമത്തെ ഒരു സന്തതി ഉണ്ട് തല അത് നല്ല ബുദ്ധി കൊടുക്കണേ എന്താച്ചെങ്കിലും ഉള്ളത് പറഞ്ഞ് ദേവാലയത്തിൽ നേരത്തെ പോയി ഈ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ പാപങ്ങൾ കൊണ്ട് അനുദവിച്ച് മാപ്പ് ചോദിക്കണം പ്രീസ് സലോഡ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനെക്കുറിച്ച് ബോധ്യം കിട്ടിയത് ആട്ടപ്പാടിയിലുള്ള താവളം ഇടവപ്പള്ളിയിൽ വെച്ചിട്ടാണ് താവളം ഇടവപ്പള്ളിയിൽ ഒരു ദിവസം ഞാൻ അവിടെ കർമ്മങ്ങൾക്ക് ചെന്നിരിക്കുകയാണ് അപ്പോൾ ഒരു കുടുംബനാഥൻ കൂടി വന്നിട്ട് പറഞ്ഞു അച്ഛാ ഈ എൻ്റെ മൂത്തമാന്താ പോണെന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ഞാൻ മുമ്പേ ടൈപ്പ് ഒരു പാരിസ് ഇട്ടിട്ട് റങ്ങി ഇറങ്ങി പോവുക അവിടെ കഞ്ചാവുകാരും അല്ലാത്തവർ ഒരുപാട് ചളുക്കോ പൊളുക്കോ എന്ന് പറഞ്ഞ് നടക്കുന്ന ആ കൂട്ടുകാരുണ്ട് അവരുടെ കൂടെ അവൻ സിറ്റിയിലേക്ക് അവൻ്റെ ഒരു ജംഗ്ഷനിലേക്ക് പോവുകയാണ് പള്ളിയിൽ ഇനി പത്ത് മിനുട്ടുകൾ കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് ഒരിച്ചിരി സമയം കഴിഞ്ഞാൽ പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിക്കും അപ്പോൾ അവന് പത്ത് മിനിറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പുക വലിക്കാനായിട്ട് ഇറങ്ങി പോവുക കഞ്ചാവ് വലിക്കാനായിരിക്കും എന്താണെന്നറിയില്ല ഞാൻ ചോദിച്ചത് അപ്പം എന്താ പ്രശ്നം അമ്മ പറഞ്ഞു വീട്ടിൽ വെച്ച് ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാണ് പള്ളിയിൽ പോയി ഇന്ന് കുമ്പസാരിക്കണം എല്ലാവരും കുമ്പസാരിക്കണം ഇന്ന് എല്ലാവരും കുർബാനം സ്വീകരിക്കണം ഇന്ന് വിശുദ്ധ ദിവസമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ വന്നതാ ഇന്ന് ബാക്കി എല്ലാവരും കുമ്പസാരിക്കാൻ റെഡിയാണ് അവൻ അവൻ്റെ പള്ളിയിൽ കയറിയിട്ടില്ലാച്ചാ സമയമായില്ല സമയം ഉണ്ടെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി ആ അപ്പന് വേദനയാണ് ഞാൻ പറഞ്ഞ അപ്പ സാരല്ല ഒരു കാര്യം ചെയ്യും അപ്പനങ്ങൾ പ്രാർത്ഥിക്കുക ഒക്കെ എന്ന് പറഞ്ഞു ആ അപ്പൻ പള്ളി കയറിയിരുന്നു ശരിക്കും അവളെ അനുദിച്ച് കുമ്പസാരിച്ചെന്ന് മാത്രമല്ല ഈ മൂത്ത മകൻ അവൻ ചീത്ത കൂട്ടുകെട്ടും കൂടി ഇങ്ങനെ ഒന്ന് നടക്കണ ആ ആ ഒരു അർമാദിച്ച് നടക്കണ ആ മൂത്ത മകന് ദൈവമേ കൃപ കൊടുക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരു കുർബാന തുടങ്ങി അഞ്ച് മിനിറ്റ് മുമ്പ് സങ്കീർത്തിയിലേക്ക് അപ്പൻ ഓടി വന്നു തുടങ്ങി അച്ചാ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടോ അച്ചാന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു ആ മകൻ കുറച്ച് ദൂരം പോയിട്ട് തിരിച്ച് വന്ന് പള്ളി കയറിയിരുന്ന് പ്രാർത്ഥിച്ച് ഇതാ കുമ്പസാരിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണെച്ചാന്ന് പറഞ്ഞു ആ അപ്പൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിലൊരു മകൻ ധ്യാനത്തിന് വന്നിട്ട് കറങ്ങി നടക്കുമ്പോൾ അതിനെക്കുറിച്ച് നിരാശ പറഞ്ഞിട്ട് കാര്യമില്ല ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ പൂർത്തിയാക്കിയെന്ന് ഓരോ അപ്പനും അമ്മയൊന്നും ഓർത്ത് നോക്കണം ഓരോ വികാരിച്ചെന്ന് ഓർത്ത് നോക്കിക്കേ ഓരോ സിസ്റ്ററും ഓർത്ത് നോക്കിക്കേ ഓരോ കാറ്റീസും ടീച്ചറും ഓർത്ത് നോക്കിക്കെ എൻ്റെ ദൈവനെ ഹെൽപ്പ് ചെയ്ത് കാറ്റീസ് മക്കൾക്ക് വേണ്ടി എൻ്റെ ദൈവനെ ഹെൽപ്പ് ചെയ്ത് മക്കൾക്ക് വേണ്ടി അവർക്ക് വേണ്ടത്ര പ്രാർത്ഥന എൻ്റെ ജീവിതാന്തത്തിനുസരിച്ചുള്ള പ്രാർത്ഥന ഞാൻ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ ഞായറാഴ്ച ദിവസം അതിനുള്ളതാ കൃത്യ സമയത്ത് വന്നങ്ങ് ഇറങ്ങി സമയത്ത് അങ്ങ് പോയി പിന്നെ അനുഭവം ഇല്ല പ്രാർത്ഥനയില്ല വിശ്വാസമില്ല കുഞ്ഞു മക്കളൊക്കെ ഏ കിട്ടിയവരൊക്കെ പ്രേമിച്ച് കല്യാണം കഴിച്ച് നടക്കുകയാണ് അങ്ങനെ പിന്നെ ഒരു നാൾ തക്ക ചങ്കത്തടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല സഹോദരങ്ങളെ ഓരോന്നിനും അടിസ്ഥാനങ്ങളുണ്ട് അടിസ്ഥാനങ്ങൾ ഇട്ട് പണിത് വരണം പ്രീസലോൺ ഉറൊക്കെ പറയാം ഹല്ലയിലൂയ്യാം അതുകൊണ്ട് സഭ പഠിപ്പിക്കുകയാണ് നേരത്തെ ദേവാലയത്തിലേക്ക് വരിക കർത്താവിനെ സമീപിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുക പ്രാർത്ഥനകൾ വഴി പ്രാസിദ്ധം ചെയ്യുക മക്കൾക്ക് വേണ്ടി ചെയ്യണം ജീവിത പങ്കാളിക്ക് വേണ്ടി ചെയ്യണം ജീവിത പങ്കാളി മദ്യമാനിയാണ് അല്ലെങ്കിൽ കുടുംബത്തിൽ ഭാര്യ പ്രാർത്ഥനയ്ക്ക് സഹകരിക്കുന്നില്ല ഒരു ഒരു മറക്കടമുഷ്ടിയാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്വഭാവമാണ് അങ്ങനെ പ്രിയപ്പെട്ട എല്ലാവരും ഒരു ഒരച്ചിലിട്ടാണോ ലോകത്തിൽ വാർത്തെടുത്തിരിക്കുന്നത് ഒരു വ്യക്തി അതിൻ്റെതായ ഒരു പ്രത്യേക ഒരു സെപ്പറേറ്റ് അഡൻറ്റിയാണ് അതിന് അതിൻ്റെതായ ലോകമുണ്ട് അതിൻ്റേതായ പേഴ്സണാലിറ്റി ഉണ്ട് അതിൻ്റേതായ ഹിസ്റ്ററി ഉണ്ട് പ്രീസലോൺ അത് വഴങ്ങി വരണമെങ്കിൽ മണ്ണും മനസ്സും പതുക്കെ നേരെയാവുകയുള്ളൂ അതുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് അതിനാവശ്യമായ പരിഹാരങ്ങളും പ്രാർത്ഥനകൾ ദൈവത്തിന് ചെല്ലുമ്പോൾ അത് ക്രമ കൊണ്ടെന്നറയും ആരും പറയാതന്നെ നേർ വഴിക്ക് വരും ഉറക്കെ പറയാം ഹല്ലയിൽ വിയാം ഹല്ലയിൽ വിയാം അപ്പം അതുകൊണ്ട് സഭ പഠിപ്പിക്കുക നീ ദേവാലയത്തിൽ പോയിരുന്നു ഇത് ചെയ്യണം കുർബാനയ്ക്ക് മുമ്പ് പ്രാശുദ്ധങ്ങൾ പൂർത്തിയാക്കുക നിന്റെ പ്രാർത്ഥനകൾ നീ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ചെന്നിട്ട് ആ മാവിൻ്റെ ചുഴലിലും ഈ തെങ്ങിൻ്റെ ചൂടിലും നിന്ന് പുകയെ വലിച്ച് അങ്ങനെ കുർബാനയുടെ മൂന്നാം മണി അടിക്കണവരെ വർത്തമാനം പറഞ്ഞ അവസാനം ഈ ഒരു സമയത്ത് കൊണ്ട് ഓടിക്കയറുന്ന മാറി അങ്ങനെ ഓടിക്കയറാൻ നിക്കരുത് സഹോദരങ്ങളെ അത് നല്ല രീതിയല്ല ദേവാലയെന്ന് പള്ളിയുടെ ഉള്ളിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വിശുദ്ധവും ദൈവികവുമായ ആരാധനയിൽ നീ സന്നിഹിതനായി പങ്കെടുക്കുക ആ ആരാധന നിസ്സാരമല്ല അത് ദൈവം വിശുദ്ധന്മാർ മാലാകമാർ അത് ശുദ്ധീകരണത്തിൽ ആത്മാകൾ ഇങ്ങനെ ഒരുപാട് മേഖലയോട് ബന്ധപ്പെട്ട് സ്വർഗം ടച്ച് ചെയ്ത് നിൽക്കുന്ന സമയമാണത് അതുകൊണ്ട് നീ ആ വിശുദ്ധമായ ആരാധനയിൽ വിശുദ്ധവും ദൈവികവുമായ ആരാധനയിൽ നീ നന്നായി സന്നിഹിതനാകണം നീ അതിൽ പങ്കെടുക്കണം ഉറക്കെ പറഞ്ഞേ ഹല്ലയിൽ ഹുയ്യ ഹല്ല എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രാർത്ഥനകളൊക്കെ സ്ഫുടമായി ഉച്ചരിച്ച് നീ പ്രാർത്ഥിക്കണം വെറുതെ എന്തെങ്കിലും വെറുപെറെന്ന് പറഞ്ഞതുകൊണ്ടോ ഹൃദയം ദൈവം അറിയും ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നു അങ്ങനെയല്ല ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വാചന പ്രകാരം പറയും ദൈവത്തിൻ്റെ വാചനത്തിന് അതിൻ്റെതായ രീതികളുണ്ട് ദൈവത്തിൻ്റെ വാചനം നൽകുന്ന രീതി ഇങ്ങനെയാണ് നീ ദേവാലയത്തിൽ ചെന്നാൽ ദൈവഭക്തിയോടെ പ്രാർത്ഥിക്കും ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നിന്ന് ഏതാണ്ട് ഈ ഒരു പ്രത്യേക ടൈപ്പ് സ്വഭാവം വേറെ ചില ആളുകളുണ്ട് ആ കുർബാനയുടെ സമയം മുഴുവൻ മുഖം ക്രൂരത കൊണ്ട് നിറഞ്ഞ മുഖം നോക്കിയാൽ പിന്നെ അന്നത്തെ കുർബാനയുടെ എല്ലാ രൂപീം പോവും കരിങ്കല് കൊല്ല കട്ടിപ്പിച്ച മുഖം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാണോ ദൈവത്തിന്റെ വചനം നമുക്ക് പള്ളിയിൽ ചെന്ന് കാണിക്കാൻ പറഞ്ഞിരിക്കുന്ന മുഖം ഒരു വിനയം ഒരു എളിമ ദൈവമേ ദൈവത്തിന്റെ മുമ്പിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ മുപ്പത്തിനാലാം അധ്യായത്തിൽ പത്തൊൻപതാം തീരുലിതം പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പത്തൊമ്പതാം തിരുവനന്തപുരം പഠിപ്പിക്കാൻ നീ ദൈവഭക്തി ഇല്ലാതെ നീ കൈയ്യുമ കയും കെട്ടി കാലുമേ കാലും കെട്ടി വെച്ച് പള്ളിയിൽ ഇരിക്കേണ്ട ഒരു ഒരു രീതിയെക്കുറിച്ച് സഭ ഒരിക്കലും ഒരു സ്ഥലത്ത് നിർദ്ദേശം തന്നിട്ടില്ല പള്ളിയാണെങ്കിൽ അവർ പെരുമാറ്റ രീതിയുണ്ട് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പത്തൊൻപതാം വാക്യം ദൈവഭക്തിയിൽ ദൃഢതയും ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല അവൻ എത്ര ബലികൾ അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പത്തൊൻപതാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ബലിയർപ്പിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനകളോട് ചേരേണ്ട ഒന്നാണ് ദൈവഭക്തി ദൈവഭക്തി ഓരോ പ്രാർത്ഥനയും ഓരോ ജപങ്ങളും നല്ല ദൈവഭക്തിയോടെ നീ ചെയ്യണം വിശുദ്ധ പാതുരപ്പിയയുടെ ജീവചരിത്രത്തിൽ ഒരു രംഗം കാണുന്നുണ്ട് വിശുദ്ധ പാതുരപ്പിയ ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയുടെ ആ മുഖം മുഴുവൻ വിവർണമായി ഈശോയുടെ മുഖം മുഴുവൻ ചോര കൊണ്ട് പൊതിഞ്ഞ് ഒരു ഒരു രംഗം വിശുദ്ധ പാതുരപ്പിയെ കാണുകയാണ് ഉടനെ ഈശോയെ വിശുദ്ധ പാതിരപ്പിയെ ഈശോയോട് ചോദിച്ചു ഈ പാതുരപ്പിയുടെ എൻ്റെ എന്ത് തെറ്റാണ് അങ്ങേ വേദനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് പാതിരപ്പിയെ മുട്ടുമെന്ന് ഈശോയോട് ഇളിമപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് ഉടനെ എന്തുകൊണ്ടാണ് ഈശോയെ അങ്ങയുടെ മുഖം ഇങ്ങനെ വിവരണമാകണത് അങ്ങിങ്ങനെ സന്തോഷമില്ലാതിരിക്കണം ചോദിച്ചപ്പോൾ ഈശോ മറ്റൊരു ഭാഗത്തേക്ക് നോക്കുന്ന ആ രംഗത്തേക്ക് പാതുരപിയോട് ശ്രദ്ധ പോയി അപ്പോൾ ദൈവഭക്തി ഇല്ലാതെ അലക്ഷ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി താല്പര്യമില്ലാതെ അങ്ങനെ വിരക്തിയോടെ ഒരു 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 അലർജിയോടെ ബലിയർപ്പിക്കുന്ന നിരവധി വൈദികരുടെ ചില രംഗങ്ങൾ ആ ഈ ദർശനത്തിൽ വിശുദ്ധ പാദൃപ്പിയെ കാണുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്ന വൈദികനാണെങ്കിലും അത് സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്ന കുടുംബനാഥനാണെങ്കിലും അത് കോൺവെൻറ്റിലോ അത് ഏത് സ്ഥലത്തായിക്കോട്ടെ ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്തിനനുസരിച്ച് നല്ല വിധത്തിൽ ദൈവഭക്തിയോടെ ദൈവിക കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ദൈവം പഠിപ്പിക്കുകയാണ് പ്രഭാഷകൻ മുപ്പത്തിനാലാം അധ്യായം പത്തൊൻപതാം തീരലിഖിതം ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമു നൽകുകയോ ഇല്ല പ്രഭാഷകൻ മുപ്പത്തിയഞ്ചാം അധ്യായം മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ ഏഴാം തിരുലിതം ഭിപ്പിക്കുകയാണ് നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു അതിന്റെ സുഗന്ധം അത് സന്നിധിയിലേക്ക് ഉയരുന്നു ഹാലിൽ എന്ന് പറഞ്ഞാൽ നല്ല വിധത്തിൽ നിങ്ങൾ കുർബാന അർപ്പിച്ചു കുർബാന കർത്താവേ ഇന്ന് എൻ്റെ മകൻ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട് എന്ന് അമ്മ പറഞ്ഞു നോക്കിക്കേ നീ അർപ്പിച്ച ബലി ദൈവം അനുസ്മരിക്കും ആ കുട്ടിയെ ദൈവം അനുഗ്രഹിക്കും നല്ല വിധ കുർബാന അർപ്പിച്ചു നല്ല വിധം നന്നായിട്ട് സമയമെടുത്ത് പാടി നല്ല നല്ലവിധം ബലി അർപ്പിച്ചു അങ്ങനെ നീതിമാനായ നല്ല ദൈവത്തിന് പ്രീതികരമായ വിധം നവിയ പിതാവ് കുർബാന അർപ്പിക്കുമ്പോൾ സന്ധ്യാപ്രവർത്തനം ചെല്ലുമ്പോൾ ആത്മീകാര്യങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ദൈവത്തിന് പ്രീതികരമായ വിധം അർപ്പിക്കാൻ വേണ്ടി നമ്മളത് ഉത്സാഹിക്കണം അങ്ങനെ പ്രീതികരമായി അർപ്പിച്ചാൽ വചനം പഠിപ്പിക്കുകയാണ് മുപ്പത്തി അഞ്ചാം പാതി ഏഴാം പാതി പഠിപ്പിക്കുകയാണ് ആ ബലി ദൈവം അനുസ്മരിക്കും ഓരോ കാര്യത്തിനും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഈ കാര്യം ദൈവം അനുസ്മരിക്കും ഉറക്കെ പറയാ ഹല്ലയിൽ ഹുയ്യ സന്തോഷത്തെ പറയാ ഹല്ലയിൽ പ്രൈസ് സലോൺ ഹല്ലയിൽ ഹുയ്യ മലാഖി പ്രവാചക പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ അവിടെ നമ്മൾ ഏഴ് മുതൽ വാക്യങ്ങൾ കാണുന്നെങ്ങനെയാണ് നിങ്ങൾ എൻ്റെ ബലിപീഠത്തെ നിസ്സാരം എന്നു കരുതി നിങ്ങളെൻ്റെ ബലിപീഠത്തെ നിസ്സാരമെന്ന് കരുതുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു ഒരു അതപ്പതിച്ച രീതിയിലായി പോയി എന്ന് ദൈവം വിശുദ്ധജനത്തിൻ്റെ മധ്യം വന്നിട്ട് ദൈവജനത്തോട് വേദനയോടെ സംസാരിക്കുന്നൊരു ഭാഗമാണ് മലാക്കി പ്രവാചന പുസ്തകം ഒന്നാമത്തെ അധ്യായം ഏഴ് മുതൽ തുടർന്നുള്ള വാക്യങ്ങളെല്ലാം തന്നെ ഉറകെ പറഞ്ഞേ ഹല്ലേ വിയ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ നല്ല വിശുദ്ധ വാസനം അണിഞ്ഞു പോകണം നന്നായിട്ട് പോയി ഒരുങ്ങണം നേരത്തെ കുമ്പസാരിക്കണം നല്ല വിധ കുടുംബാംഗങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കണം പ്രാശിത്വങ്ങൾ നിറവേറ്റണം ഉത്തരിഭൂടങ്ങളിൽ വീട്ടാൻ തീരുമാനമെടുക്കണം അതിനുശേഷം സജീവമായി ആ രാത്രിയിൽ കുർബാനയിൽ നന്നായിട്ട് പങ്കുചേരുക വീണ്ടും അടുത്തത് നിന്റെ പ്രാർത്ഥനകളെല്ലാം നീ പൂർത്തിയാക്കണം കുർബാന കഴിഞ്ഞും കുറച്ച് നേരം അവിടെ നന്ദി പറഞ്ഞ് എല്ലാത്തിനും നന്ദി പറഞ്ഞ് നിൻ്റെ പ്രാർത്ഥനകൾ നീ പൂർത്തിയാക്കണം അന്ന് വീണ്ടും വചനം പഠിപ്പിക്കുക വചനത്തെ അടിസ്ഥാനപ്പെട്ട സഭ പഠിപ്പിക്കുകയാണ് സമൂഹത്തെ പിരിച്ചുവിടുന്നത് വരെ നീ പുറത്തു പോകാതിരിക്കുക ചില പള്ളികളിൽ കണ്ടിട്ടുണ്ട് യു പി ക്ലാസ്സിലെ യു പി സ്കൂളിൽ മണിയടിച്ച കുട്ടികൾ മണിക്ക് എങ്ങനെയാണോ യു പി ക്ലാസ്സിലെ കുട്ടികൾ ചാടി പുറത്തേക്ക് ഇറങ്ങണത് അതുമാതിരിയാണ് അവസാനത്തെ ആശീർവാദം തീരണ്ട അതിനു മുമ്പാണ് പരക്കം വായണത് വ ഉറക്ക പറയാ അല്ലേ ലൂഹ്യ പ്രിയപ്പെട്ട സഹോദരൻ അങ്ങനെ പിച്ച് പേയും കാണിച്ച് അങ്ങനെ ഓടേണ്ട സമയമല്ല കുർബാന തീരുന്ന സമയം ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് വന്നാൽ അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട് ഒരു പള്ളിയാണെങ്കിൽ അവിടെ ഒരു മുഖ്യ കാർമികനുണ്ട് ഒരു ആൽമീയ ഒരു ലിറ്ററജിക്കൽ സമൂഹമാണെങ്കിൽ അതിനൊരു ഒരു മെയിൻ സെലബ്രൻ്റ് ഉണ്ട് ഒരു കുർബാന ആണെങ്കിൽ മുഖ്യ കാർമിക ആ കാർമികൻ സമൂഹത്തെ പിരിച്ചുവിടുന്നത് വരെ നീ പുറത്ത് പോകരുത് ഒരുപക്ഷേ ഒരു പത്ത് മിനിറ്റ് അറിയിപ്പ് കൂടി കാണുമായിരിക്കും ചില പള്ളിയിലെ അറിയിപ്പ് അരോചകമാണെന്ന് അറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതെന്താച്ചാൽ നിങ്ങൾ ദൈവ ചിന്തയോടെ അപ്പൻറെ സ്ഥാനത്ത് നിങ്ങൾ ഒരാൾ പറയുമ്പം അത് ദൈവചിന്തയാണ് അഞ്ച് മിനിറ്റ് സഹിഷ്ണുത കാണിക്കണം ചിലപ്പോൾ ചില അച്ഛന്മാർ കൃത്യമായിട്ട് അറിയിപ്പ് എനിക്കൊക്കെയാണെങ്കിൽ കുറച്ച് വിശാലമായി പരത്തി പറഞ്ഞാലേ ശരിയാവുള്ളൂ അതേമാതി എൻ്റെ അതേമാതിരിയുള്ള ചില അച്ഛന്മാരുണ്ട് അവരൊന്നും വിശാലമായി പറഞ്ഞ് വരുമ്പോൾ അതിരുപത് മിനിറ്റ് ഒക്കെ പിടിക്കും പക്ഷെ സാറിയില്ല അതൊരു മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം ചുരുങ്ങിയ കാലഘട്ടം വേറെ അച്ഛന്മാർ വരും പ്രിയപ്പെട്ട സഹോദരം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ റെസ്റ്റ്ലെസ് ആയി അസഹിഷ്ണ അസഹിഷ്ണത അല്ല നമ്മുടെ രീതി ഒരു ഒരു സഭാ സമൂഹത്തിൽ രീതിയുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ ലിറ്ററജിക്കൽ പ്രസിഡന്റ് അത് ചിലപ്പോൾ ഓരോരുത്തരും നമ്മൾ ഓരോ രീതിയാണ് നമ്മൾ അവരെ അംഗീകരിക്കണം ഹൃദയം കൊണ്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുകയും അവർക്കൊണ്ട് പ്രാർത്ഥിക്കുകയും നോക്കിയാൽ വ്യത്യാസമുണ്ടാവും എൻ്റെ കൂടെ ഇരിക്കുന്നവർ പലരും മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടത് ദൈവം കൃത്യസമയത്ത് നിർത്തിയിരുന്നെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് കൃത്യസമയത്ത് നിർത്താൻ തുടങ്ങി അപ്പം നമ്മൾ നമ്മുടെ ഇടവ നമ്മൾ എന്നാലും പ്രാർത്ഥിച്ച് നോക്കിയാൽ നമ്മുടെ അപ്പന് വ്യത്യാസം വരും അമ്മയ്ക്ക് വ്യത്യാസം വരും ധ്യാന ഗുരുക്കുമാർക്ക് വ്യത്യാസം വരും ഇടവ വികാരിക്ക് വ്യത്യാസം ഓരോരുത്തർക്കും വേണ്ടി വേണ്ട പ്രാർത്ഥന ചെന്നാൽ നല്ല വ്യത്യാസം വരും ഉറക്കെ പറഞ്ഞു ഹല്ലേ ലുയ്യ അപ്പം അതുകൊണ്ട് സഭ പഠിപ്പിക്കുകയാണ് നിത്യ നിത്യ പ്ര നിത്യപ്രസക്തിയുള്ള ഒരു ഉത്ബോധനത്തിൽ സഭ പഠിപ്പിക്കുന്നെങ്ങനെയാണ് സമൂഹത്തെ പിരിച്ചുവിടുന്നത് വരെ നീ പുറത്തു പോകരുത് നീ എൻ്റെ ബസ്സിൻ്റെ സമയമായി എനിക്ക് പോകേണ്ട സമയം ഒരു മണിക്കൂർ കഴിഞ്ഞു ഞാൻ പോവാണ് അങ്ങനെ കുർബാല സ്വീകരണം കഴിയുമ്പോഴെങ്കിൽ ചാടി ഇറങ്ങരുത് അതിന് അതിൻ്റെ രീതിയുണ്ട് അതിൽ നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിന് പ്രീതികരമായി ചെയ്ത് പഠിക്കണം മക്കളെ നമ്മുടെ മക്കൾ ഇത് കണ്ട് വളരട്ടെ കുടുംബം എല്ലാം ഒരു ഫോർമേഷനിലൂടെ ഇതെല്ലാം കണ്ടു കേട്ട് അവരുടെ ജീവിതത്തിലേക്ക് ഒരു അനുഭവം ഉണ്ടാകട്ടെ ഉറക്കെ പറഞ്ഞേ അല്ലേ ലുയാ ഇനി അടുത്തത് സമൂഹത്തെ പിരിച്ചുവിടുന്നത് വരെ പുറത്തു പോകാതിരിക്കുക ഞാ നാം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ദിവസം നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനുമായിരിക്കട്ടെ ഇത് അടുത്ത് വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കണം ഹെബ്രായ ലേഖനം പത്താം അധ്യായം ഇരുപത്തഞ്ചാം തിരുലിഖിതം ഹെബ്രായ പത്തി ഇരുപത്തഞ്ചുകൾ വായിക്കുന്ന എങ്ങനെയാണ് എബ്രായ ലേഖനം പത്താം അധ്യായം അതിൽ ഇരുപത്തി അഞ്ചാമത്തെ തിരുലിഖിതം എന്ന് പറഞ്ഞാൽ ഈ ദിവസം അടുത്ത് വരുന്നത് കാണുമ്പോൾ തമ്മിൽ തമ്മിൽ പ്രോത്സാഹിപ്പിക്കണം ഞായറാഴ്ച ആചരണം ഒരു നിസാര സംഗതിയല്ല ഉറക്കെ പറയാ ഹല്ലേ ലൂയ്യ എഴുന്നേറ്റ നിൽക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് നമുക്ക് തരണം എല്ലാ ഭാഗത്തുള്ളവർ ഈ സമയം ഇത് നമുക്ക് പ്രാർത്ഥിക്കുമ്പം നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെല്ലാവർക്കും ഈ ഒരു അഭിഷേകം കിട്ടണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിക്കാം ദൈവമേ ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു കാര്യമല്ല സഹോദരങ്ങളെ ജാതി മതസ്ഥർ അനുഷ്ഠിക്കാൻ ദൈവം വിശുദ്ധ ലീഗ് നൽകിയിട്ടുള്ളതാണ് അട്ടപ്പാട്ടിലൊക്കെ ഞാൻ കാണുന്നുണ്ട് മറ്റ് മതസ്ഥർ അവരെത്രീഷ്ടം അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ അവരെങ്ങനെ അംഗീകരിക്കണം അതുപോലെ അവർക്ക് അത്ഭുതങ്ങൾ ദൈവം ചെയ്തു കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ ആലയത്തെ എങ്ങനെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നു ഒരു ഓഫീസർ ആയിരിക്കാം നിങ്ങളൊരു ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഏത് ഡിപ്പാർട്ട്മെൻറ്റായിക്കോട്ടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ അതെങ്കല്ലെങ്കിൽ കേരള ഏത് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് പെട്ട ആളായാലും ശരി അത് നമ്മൾ ദേവാലയത്തോടും ദൈവത്തിൻ്റെ ദാ ദൈവത്തിൻ്റെ നാമത്തിലുള്ള കാര്യങ്ങളോട് ചെയ്യുമ്പോൾ റെസ്പെക്തോടുകൂടി ചെയ്താലും ബ്ലസ്സിങ് നമുക്കുണ്ടാകും ദൈവം അത് പ്രത്യേകം നമ്മളെ ബ്ലെസ് ചെയ്യും രണ്ട് ഉയർത്തി എനിക്ക് എനിക്ക് തരണമേ തരണമേ ഒരു പരിജ്ഞാനം ഉറക്കെ ഒന്ന് െന്നും പടിഞ്ഞാർന്ന് തെക്കുന്നുടക്കുന്നു അവിടുന്ന് ഒരുമിച്ച് സമൂഹത്തിൽ സകല സമൂഹങ്ങളിൽ നിന്നുള്ള ഈ ദൈവമക്കളിൽ അവിടെ നിന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന ആത്മീയ പരിജ്ഞാനത്തിന്റെ പരിമളം കൊണ്ട് ഇറയ്ക്കണമേ കർത്താവേ ഹാല ലുയ്യ ഹാലുയ്യ ഈശോടെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും